നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നടക്കുന്ന ഓരോ തിരഞ്ഞെടുപ്പും കൃത്യമായ അടയാളപ്പെടുത്തലുകളാണ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ജനങ്ങൾ നടത്തുന്ന അടയാളപ്പെടുത്തൽ ഓരോ പാർട്ടിയുടെയും ഭരണമികവും കോട്ടങ്ങളുമെല്ലാം തിരഞ്ഞെടുപ്പിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ വ്യക്തമാകും ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സംബന്ധിച്ച് ബൃഹത്തായ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ രാജ്യത്ത് ഏറ്റവും താഴെത്തട്ടിലുള്ളതാണ് പഞ്ചായത്ത് ഇലക്ഷൻ ദിവസങ്ങൾക്കപ്പുറം കേരളം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുക്കാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് എന്നാൽ ഈ കൊച്ചു കേരളത്തിൽ ഭരിച്ചു ഭരിച്ചു മടുത്തു എന്ന് പറഞ്ഞ പഞ്ചായത്ത് അംഗങ്ങളുണ്ട് ആ കഥ അറിയണമെങ്കിൽ വർഷങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കണം 1964-79 കാലഘട്ടത്തിലാണത് അന്നത്തെ പഞ്ചായത്ത് ഭരണ സമിതികൾ അധികാരത്തിലിരുന്നത് 5 അല്ല 15 വർഷം പഞ്ചായത്ത് പ്രസിഡന്റുമാരും അംഗങ്ങളും ഭരണത്തിലിരുന്ന് മൂത്തു നരച്ചു എന്ന് പോലും പറഞ്ഞു കേട്ട കഥകൾ ഇന്നത്തെ കാലത്ത് അധികാര കസേരയിലെ കാലാവധി തികയ്ക്കാൻ ഓരോ നേതാക്കളും പാടുപെടുന്ന കാലത്താണ് 15 വർഷം പഞ്ചായത്ത് ഭരിക്കേണ്ടി വന്ന നേതാക്കൾ ഒരു അത്ഭുതമായി മാറുന്നത് 1964 ജനുവരി 1 ആ ഭരണസമിതി നിലവിൽ വന്നത് 1968 അവസാനമോ 69 ആദ്യമോ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിരുന്നു 67-69 EMS സർക്കാർ ആഭ്യന്തര സംഘർഷം കാരണം ഉലയുന്ന സന്ദർഭമായതിനാൽ തെരഞ്ഞെടുപ്പ് നടത്താനായില്ല സി അച്യുതമേനോന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന സർക്കാരാകട്ടെ പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും കാലാവധി 6 മാസം വീതം നീട്ടിക്കൊണ്ടുപോയി അതിനിടെ അച്യുതമേനോൻ മന്ത്രിസഭയ്ക്ക് 5 വർഷത്തെ കാലാവധി തികഞ്ഞു അടിയന്തരാവസ്ഥയായതിനാൽ തെരഞ്ഞെടുപ്പ് നടത്താനുമായില്ല കൂടുതൽ കാലം ഭരിച്ചതിൻ്റെ ആഘോഷത്തെക്കുറിച്ച് അന്നത്തെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം വയലാർ രവി വിശദമായ പ്രസ്താവനയും ഇറക്കി അതിന് മറുപടിയായി CPM നേതാവും പ്രതിപക്ഷ നേതാവുമായ EMS രംഗത്തെത്തി ആയുർദൈർഘ്യമാണ് മാനദണ്ഡമെങ്കിൽ ആഘോഷം നടത്തേണ്ടത് പഞ്ചായത്തുകളാണെന്നായിരുന്നു EMSന്റെ മറുപടി അടിയന്തരാവസ്ഥ കഴിഞ്ഞ് അധികാരത്തിൽ വന്ന കെ കരുണാകരൻ AK ആന്റണി സർക്കാരുകളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ നടപടിയെടുത്തില്ല PK വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായിരിക്കെ 1979 സെപ്റ്റംബറിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നിട്ടും പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പിന്റെ ശനിദശ തീർന്നതുമില്ല 1984 കാലാവധി കഴിഞ്ഞ ഭരണസമിതി പിരിച്ചുവിട്ടെങ്കിലും തെരഞ്ഞെടുപ്പും നടന്നില്ല 4 കൊല്ലത്തോളം ഉദ്യോഗസ്ഥ ഭരണം 1988 അടുത്ത തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പും ഒരുപക്ഷെ ചരിത്രത്തിൽ ഇടം നേടും കോവിഡ് ഭീതിക്കിടയിൽ ഇത്തവണ നടക്കുന്നത് ഓപ്പറേഷൻ ഇലക്ഷൻ എന്ന ആലങ്കാരികതയോടെ വിശേഷിപ്പിക്കാവുന്ന തെരഞ്ഞെടുപ്പ് നടേ കോവിഡ് വ്യാപനത്തിനിടയിൽ അതീവ നിയന്ത്രണത്തിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുക അതുകൊണ്ട് തന്നെ അതും നാളത്തെ ചരിത്രത്തിൻ്റെ ഭാഗമാകാം